ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റ് ദ കൺവെർജൻസ് ഓഫ് സിഗ്മ കെ ഇക്വൽ ടു ഇൻഫിനിറ്റി ഫോർ കെ സ്ക്വയർ മൈനസ് ടു കെ പ്ലസ് സിക്സ് ബൈ എയ്റ്റ് കെ റൈസ് സെവൻ പ്ലസ് കെ മൈനസ് എയ്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിഗ്മ കെ ഇക്വൽ ടു ഇൻഫിനിറ്റി കെ പ്ലസ് വൺ ബൈ കെ കെ പ്ലസ് വൺ ബൈ കെ ഹോൾ റൈസ് ടു കെ സ്ക്വയർ. ഡിസംബർ 2023 ഏഴ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതാണ്. ആദ്യം നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, സിഗ്മ കെ ഇക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഫോർ കെ സ്ക്വയർ മൈനസ് ടു കെ പ്ലസ് സിക്സ് ഡിവൈഡ് ബൈ എയ്റ്റ് കെ റേസ് സെവൻ പ്ലസ് കെ മൈനസ് എയ്റ്റ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാനാണ് ടെസ്റ്റ്. ഹിയർ വി അപ്ലൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ടേക്ക് സിഗ്മ k equal to 1 to infinity a k is equal to sigma k equal to 1 to infinity 4 k square minus 2 k plus 6 divided by 8 k raised to 7 plus k minus 8. Form a new series sigma k equal to 1 to infinity b k. പുതിയ സീരീസ് എങ്ങനെ ഫോം ചെയ്യണേ? ഇവിടെ ന്യൂമറേറ്ററിലെ ഹൈയസ്റ്റ് പവർ അത് തന്നെ ഫോർ കെ സ്ക്വയർ. സിഗ്മ കെ ഇക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഫോർ കെ സ്ക്വയർ. ഡിനോമിനേറ്ററിലെ ഹൈയസ്റ്റ് പവർ അത്രയാണ് എയ്റ്റ് കെ റൈസ് ടു സെവൻ. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും നോക്കി, സിഗ്മ കെ ഇക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ ടു പുറത്തെഴുതാം, വൺ ബൈ കെ റൈസ് ടു ഫൈവ്. കെ സ്ക്വയറും കെ റൈസ് സെവനും സെവനും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ ബൈ കെ റൈസ് ടു ഫൈവ്. ഇനി സിഗ്മ k equal to 1 to infinity 1 by k raised to p എന്ന് പറയുന്നത് എന്താണ്? ഒരു p സീരീസ് ആണ്. p സീരീസ് ആണെങ്കിൽ p യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ ഇത് കൺവെർജ് ആണ്. p യുടെ വാല്യൂ ലെസ് 0 ലെസ് ദാൻ p ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവേർജ്. അപ്പോൾ ഇവിടെ നമുക്ക് p യുടെ വാല്യൂ എത്രയാ? ഹിയർ p ഗ്രേറ്റർ ദാൻ 1, p is equal to 5. p യുടെ വാല്യൂ 5 ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്. Therefore, new series is convergent. പുതിയ സീരീസ് കൺവെർജന്റ് ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റേജില് റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ കെ ബൈ ബി കെ. ദാറ്റ് ഈസ് ലിമിറ്റ് കെ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് കെ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ കെ സ്ക്വയർ മൈനസ് ടു കെ പ്ലസ് സിക്സ് ഡിവൈഡ് ബൈ എയ്റ്റ് കെ റേസ് സെവൻ പ്ലസ് കെ മൈനസ് എയ്റ്റ് ഡിവൈഡ് ബൈ വൺ ബൈ ടു കെ റേസ് ടു ഫൈവ്. വൺ ബൈ ടു കെ റേസ് ടു ഫൈവ്. ദിസ് ഈസ് ഈക്വൽ ടു limit k tends to infinity 4k square minus 2k plus 6 into 2k raised to 5 numerator lot of 2k raised to 5 divided by 8k raised to 7 plus k minus 8. limit k tends to infinity ഇവിടെ നിന്ന് നമുക്ക് k square പുറത്തെടുക്കാം. പുറത്തെടുക്കുമ്പോൾ 4 minus ഇവിടെ 2 by k പ്ലസ് സിക്സ് ബൈ കെ സ്ക്വയർ ഇൻറ്റു ടു ഇൻറ്റു കെ റൈസ് ടു ഫൈവ്. ന്യൂമറേറ്ററിൽ നിന്ന് ഞാൻ എന്താണ് പുറത്തെടുത്തത്? ന്യൂമറേറ്ററിൽ നിന്ന് കെ സ്ക്വയർ പുറത്തെടുത്തു. അപ്പോൾ ഫോർ മൈനസ് ടു ബൈ കെ സ്ക്വയർ, ടു ബൈ കെ സ്ക്വയർ പുറത്തെടുത്തു, ടു ബൈ കെ. ഫോർ മൈനസ് ടു ബൈ കെ പ്ലസ് സിക്സ് ബൈ കെ സ്ക്വയർ ഇൻറ്റു ടു കെ റൈസ് ടു ഫൈവ്. ഡിനോമിനേറ്ററിൽ അതുപോലെ എന്ത് പുറത്തെടുക്കാം? കെ റേസ് സെവൻ പുറത്തെടുക്കാം. അപ്പൊ എയ്റ്റ് പ്ലസ് വൺ ബൈ കെ റേസ് ടു സിക്സ് മൈനസ് എയ്റ്റ് ബൈ കെ റേസ് ടു സെവൻ. ഡിനോമിനേറ്ററിൽ നിന്ന് കെ റേസ് സെവൻ പുറത്തെടുത്തു, ന്യൂമറേറ്ററിൽ നിന്ന് കെ സ്ക്വയർ പുറത്തെടുത്തു. അപ്പൊ ഈ കെ സ്ക്വയറും കെ റേസ് ടു ഫൈവ് കൂട്ടുമ്പോൾ കെ റേസ് സെവൻ ആണ് വെട്ടിക്കളഞ്ഞു. ഇനി നമ്മൾ കെക്ക് ഇൻഫിനിറ്റി കൊടുക്കാം. കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ ഫോർ എന്ന് പറയുന്നത് ഈ ടു ബൈ കെ എന്താവും? സീറോ ആയിപ്പോ. സിക്സ് ബൈ കെ സ്ക്വയർ എന്താവും? സിക്സ് ബൈ കെ സ്ക്വയറും നമുക്ക് സീറോ ആവും. പിന്നെന്താണോ ഉള്ളത്?
ടു ഇൻറ്റു ഇവിടെ ടു ആണുള്ളത്, ന്യൂമറേറ്റർ ടു വരും. ഡിനോമിനേറ്ററിൽ എന്താണുള്ളത്? എയ്റ്റ് ആണ്. എയ്റ്റ് ബൈ എയ്റ്റ് വൺ വരും. ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ ഫൈവ്. അപ്പൊ പുതിയ സീരീസ് നമുക്ക് കൺവെർജന്റ് ആണെന്ന് കിട്ടി. നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്തു. റോ കാൽക്കുലേറ്റ് ചെയ്തപ്പോ റോയുടെ വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയത്? വൺ ആണ് കിട്ടിയത്. ഈ വൺ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. വൺ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ സീറോ. അപ്പൊ വൺ ഗ്രേറ്റർ ദാൻ സീറോ അത് എങ്ങനെയാണ് കിട്ടിയത്? എ കെ ബൈ വി കെ. എ കെ നമ്മൾ ഇവിടെ ഫോർ കെ സ്ക്വയർ മൈനസ് ടു കെ പ്ലസ് സിക്സ് ബൈ എയ്റ്റ് കെ റേസ് സെവൻ പ്ലസ് കെ മൈനസ് എയ്റ്റ് ഡിവൈഡ് ബൈ വൺ ബൈ ടു കെ റേസ് ടു ഫൈവ്. ഇനി ഈ ടു കെ റേസ് ടു ഫൈവ് ന്യൂമറേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ടു കെ റേസ് ടു ഫൈവ്. അതിനുശേഷം ന്യൂമറേറ്ററിൽ നിന്ന് ഈ ടേബിളിൽ നിന്ന് ഞാൻ കെ സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ ഇവിടെ വില ഫോർ വരും. ഈ ടു കെയിൽ നിന്ന് ഞാൻ എന്ത് പുറത്തെടുത്തു? കെ സ്ക്വയർ പുറത്തെടുത്താൽ ടു ബൈ കെ. ഈ കെ സ്ക്വയർ കൊണ്ട് ടു ബൈ കെ കൊണ്ട് ചേർത്ത് കിട്ടും. കെ കെ വെട്ടിപ്പോയിട്ട് ടു കെ വരും. അവർ സിക്സ് എന്ന് പുറത്തെടുത്താൽ സിക്സ് ബൈ കെ സ്ക്വയർ. ന്യൂമറേറ്ററിൽ ടു കെ റേസ് ടു ഫൈവ്. ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് കിട്ടും? കെ റേസ് സെവൻ ഇൻറ്റു എയ്റ്റ് പ്ലസ് വൺ ബൈ കെ റേസ് സിക്സ് മൈനസ് എയ്റ്റ് ബൈ കെ റേസ് സെവൻ. ഈ കെ സ്ക്വയറും കെ റേസ് ടു ഫൈവ് ക്യാൻസൽ ചെയ്ത് തുടങ്ങും. അതിനുശേഷം ക്യാൻസൽ ചെയ്ത് തുടങ്ങിയിട്ട് കെ കെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഫോർ വരും. ഇത് സീറോ ആയിപ്പോ, ഇത് സീറോ ആയിപ്പോ, ഇവിടെ ഒരു ടു ഉണ്ട്. ഫോർ ടു എയ്റ്റ് വൺ ഗ്രേറ്റർ ദാൻ സീറോ ഫൈവ്. അപ്പോ പുതിയ സീരീസ് കൺവെർജന്റ് ആയി. അതുപോലെ റോയുടെ വാല്യൂ വൺ എന്നുള്ള ഗ്രേറ്റർ ദാൻ സീറോ ഫൈനൈറ്റ് ആയി. ദാർഫോർ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ദാർഫോർ നമ്മുടെ കൺക്ലൂഷൻ ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ദാർഫോർ ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. കമ്പാരിസൺ ടെസ്റ്റ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ദി ഗിവൺ സീരീസ് ഈസ്, ദി ഗിവൺ സീരീസ്, ഗിവൺ സീരീസ് അതാണ് സിഗ്മ കെ ഈക്വൽ ടു 1 4 കെ സ്ക്വയർ മൈനസ് 2 കെ പ്ലസ് 6 ബൈ 8 കെ റൈസ് 7 പ്ലസ് കെ മൈനസ് 8. ഗിവൺ സീരീസ് ഈസ് കൺവെർജന്റ്. ഒന്നാമത്തെ സീരീസ് നമുക്ക് എന്താണ് കിട്ടി? കൺവെർജന്റ് ആണെന്ന് കിട്ടി. കൺവെർജന്റ് ആണ്. അപ്പൊ കൺവെർജന്റ് ആണെന്ന് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇവിടെ ഉപയോഗിച്ച ടെസ്റ്റിന്റെ പേരാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന സീരീസിന് സിഗ്മ കെ കിട്ടുമ്പോൾ എ കെ എന്ന് കൊടുക്കുക. എന്നിട്ടൊരു പുതിയ സീരീസ് ഫോം ചെയ്യാം. ആ പുതിയ സീരീസ് കൺവെർജ് ആണോ ഡൈവർജ് ആണോ എന്ന് നോക്കുക. ഇവിടെ പുതിയ സീരീസ് ഒരു പി സീരീസ് ആണ്. പിയുടെ വാല്യൂ ഫൈവ് ആണ്. ഇപ്പൊ ഗ്രേറ്റർ ദാൻ വൺ ആണ്. അപ്പൊ ആ സീരീസ് കൺവെർജ് ആണ്. പുതിയ സീരീസ് കൺവെർജ് ആണെന്ന് കിട്ടി. ഇനി നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യണം. എ കെ ബി ബി കെ. ഈ പുതിയ സീരീസും എ കെയും വെച്ചിട്ട് റോ കാൽക്കുലേറ്റ് ചെയ്യാം. റോയുടെ വാല്യൂ നമുക്ക് വൺ കിട്ടി. അത് ഗ്രേറ്റർ ദാൻ സീറോ ഫൈനൈറ്റ് ആണ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? പുതിയ സീരീസ് കൺവെർജ് ആയതുകൊണ്ടും റോ ഗ്രേറ്റർ ദാൻ സീറോ ഫൈനൈറ്റ് ആയതുകൊണ്ടും നമ്മുടെ ഗിവൺ സീരീസ് എന്താണ്? ഗിവൺ സീരീസ് കൺവെർജന്റ് ആണ്. ഇങ്ങനെയാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കിട്ടാം. ഇതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? സിഗ്മ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി കെ പ്ലസ് 1 ബൈ കെ ഹോൾ റൈസ് ഹോൾ കെ സ്ക്വയർ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് റൂട്ട് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നപ്പോഴാണ് ഹോൾ റൈസ് ടു കെ അല്ലെങ്കിൽ ഹോൾ റൈസ് ടു കെ എങ്ങനെയൊക്കെ വരുമ്പോഴോ പവർ കെ വരുമ്പോഴാണ് നമ്മൾ റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുക. രണ്ടാമത്തെ കേസിൽ നമ്മൾ റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത്തെ ടെസ്റ്റ് നമ്മൾ ചെയ്യുക. റൂട്ട് ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ റോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ഹോൾ റൈസ് ടു 1/k. ഇതാണ് ഫോർമുല. യു കെ ഹോൾ റൈസ് ടു 1/k. യു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കെ പ്ലസ് വൺ ബൈ കെ ഹോൾ റൈസ് ടു കെ സ്ക്വയർ. അപ്പൊ നമുക്ക് കൊടുക്കാം ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെക്ക് പകരം കെ പ്ലസ് വൺ ബൈ കെ ഹോൾ റൈസ് ടു കെ സ്ക്വയർ ഹോൾ റൈസ് ടു 1/k. യു കെ വരെ തന്നിരിക്കുന്ന സീരീസ് കെ പ്ലസ് വൺ ബൈ കെ ഹോൾ റൈസ് ടു കെ സ്ക്വയർ. ഇതിൽ ഒരു കെയും കെയും കിട്ടി തുടങ്ങി. ബാക്കി നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ പ്ലസ് വൺ ബൈ കെ ഹോൾ റൈസ് ടു കെ കിട്ടും. ഒരു കെ ക്യാൻസൽ ചെയ്തു. ഇനി ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് നമുക്ക് കെ പ്ലസ് വൺ ഹോൾ റൈസ് ടു കെ ബൈ കെ റൈസ് ടു കെ. കാരണം എക്സ് ബൈ വൈ ഹോൾ റൈസ് ടു എന്നാണ് എക്സ് റൈസ് ടു ബൈ വൈ റൈസ് ടു കെ ആണ് വൈ റൈസ് ടു. അപ്പൊ ഇവിടെ നമ്മൾ കെ പ്ലസ് വൺ ഹോൾ റൈസ് ടു കെ ബൈ കെ റൈസ് ടു കെ. ദാറ്റ് ഈസ്
ഫോളോയുടെ വാല്യൂ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. ന്യൂമറേറ്ററിൽ നിന്ന് കെ പുറത്തെടുക്കാം, കെ പുറത്തെടുക്കുന്ന കെ ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ കെ ഹോൾ റേസ് ടു കെ. ന്യൂമറേറ്ററിൽ നിന്ന് നമ്മൾ കെ പുറത്തെടുത്തേപ്പോ കെ ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ കെ ഹോൾ റേസ് ടു കെ ഡിവൈഡ് ബൈ ഇവിടെ കെ റേസ് ടു കെ. ദാറ്റ് ഈസ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി k raised to k into 1 plus 1 by k whole raised to k by k raised to k. ഈ k raised to k raised to k cancel ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ലിമിറ്റ് k tends to infinity 1 plus 1 by k whole raised to k. ലിമിറ്റ് k tends to infinity 1 plus 1 by k whole raised to k എന്ന് പറഞ്ഞാൽ എന്താണ്? അത് e ആണ്, e value of e. നമ്മൾ പ്ലസ് 2 ൽ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടു എക്സ്പെൻഷൻ സീരീസ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് ലിമിറ്റ് എന്നുള്ള ഫംഗ്ഷനിൽ നമ്മൾ കുറേ റിസൾട്ടുകൾ പഠിച്ചിട്ടുണ്ട്. അതിന് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ പ്ലസ് വൺ ബൈ കെ ഹോൾ റേസ് ടു കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ഇ ആണ്. ഇയുടെ വാല്യൂ എത്രയാണ്? 2 point something ആണ്. ദാറ്റ് ഈസ് ഇയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ. ഇയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ. ഇയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആയതുകൊണ്ട് നമ്മൾ പറയുന്ന കൺക്ലൂഷൻ എന്താണ്? ബൈ റൂട്ട് ടെസ്റ്റ്, ബൈ റൂട്ട് ടെസ്റ്റ് the given series is divergence. Given series appo rendamatha case le given series diverge aanu. Appo diverge aavanayittu nammal endanu cheyde root test apply cheythu. Endu kondu root test apply cheythu? Ibda whole raised to k square aanu. Whole raised to k, whole raised to k square aanu. Power k aayittu varunna case lokke root test aanu. റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോയുടെ ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ഹോൾ റേസ് ടു വൺ ബൈ കെ. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ഹോൾ റേസ് ടു വൺ ബൈ കെ. ഇവിടെ യു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ പ്ലസ് വൺ ബൈ കെ ഹോൾ റേസ് ടു കെ സ്ക്വയർ ആണ്. അതിന്റെ മുകളിൽ നമ്മൾ വൺ ബൈ കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഒരു കെ ക്യാൻസൽ ആവും. അപ്പൊ പിന്നെ നമുക്ക് എന്താ കിട്ടണേ? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ പ്ലസ് വൺ ബൈ കെ ഹോൾ റേസ് ടു കെ. അതിൽ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് നമ്മൾ കെ പുറത്തെടുത്ത് കഴിയുമ്പോൾ വൺ പ്ലസ് വൺ ബൈ കെ എന്ന് വരും. താഴെ നമുക്ക് കെ റേസ് ടു കെ എന്ന് വരും. ന്യൂമറേറ്ററിൽ കെ ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ കെ ഹോൾ റേസ് ടു കെ. ഇനി ന്യൂമറേറ്ററിൽ നിന്ന് കെ റേസ് ടു കെ പുറത്തെടുത്തു, ആ കെ റേസ് ടു കെ റേസ് ടു കെ കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളഞ്ഞ പിന്നെ നമുക്ക് എന്താ കിട്ടണേ? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ പ്ലസ് വൺ ബൈ കെ ഹോൾ റേസ് ടു കെ. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ പ്ലസ് വൺ ബൈ കെ ഹോൾ റേസ് ടു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ആണ്. ഇയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആണ്. ദെയർഫോർ ബൈ റൂട്ട് ടെസ്റ്റ് ദ ഗിവൺ സീരീസ് ഈസ് ഡൈവർജൻസ്. ദെയർഫോർ ബൈ റൂട്ട് ടെസ്റ്റ് ദ ഗിവൺ സീരീസ് ഈസ് ഡൈവർജൻസ്. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് ഡൈവർജൻസ് ആണ്. ഇത് എന്ന് ചോദിച്ചതാണ്? ഡിസംബർ 2020 ഈ കഴിഞ്ഞ മാസം ചോദിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ആദ്യത്തെ ക്വസ്റ്റിനും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്തു? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്തു. അടുത്ത ക്വസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്തു? റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്തു. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ്? 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ കഴിഞ്ഞ ഡിസംബറിലെ, ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.